വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റുന്നില്ലെന്ന് പറഞ്ഞ് കുമ്പള ഷിറിയയിൽ സ്കൂൾ വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന സംഭവത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കുമ്പള പോലീസ് അന്വേഷണം ആരംഭിച്ചു. This news sponsored by ഓണം പൊന്നോണം ബോച്ചയോണം ഡിസ്കൗണ്ട് ഓണം ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. മര്യാദ എങ്ങ മര്യാദ അറിഞ്ഞാ ബസ്സറോട് കളിക്കാൻ നിങ്ങൾ നിക്കണ്ട. നിങ്ങൾ ചിലപ്പോ ഗുണ്ടായി സ്കൂളായിട്ടുണ്ടാവും നിങ്ങൾക്കായി അറിഞ്ഞാ. മര്യാദ ബസ്സിന്റെ മുമ്പിലാണ്ട് നിങ്ങൾ അടിച്ചിട്ടോണ്ട് പോകും. മര്യാദ നിക്കൂ. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് ഷിറിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും കാസർഗോഡ് തലപ്പാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും തമ്മിൽ സംഘർഷമുണ്ടായത്. ഒരാഴ്ചയോളമായി വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റുന്നില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കം പതിവായിരുന്നു. ചൊവ്വാഴ്ച ഒരു സംഘം വിദ്യാർത്ഥികൾ ബസ് വരുമ്പോൾ റോഡിൽ തടഞ്ഞ് ചോദ്യം ചെയ്യുന്നതിനിടെ ബസിന്റെ പിറകിൽ നിന്നെത്തിയ കാറിലെ യാത്രക്കാർ വടി, ഇരുമ്പ് റോൾ എന്നിവ കൊണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ 4 ദിവസം മുമ്പ് തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു, പോലീസുമാരോട് കംപ്ലൈൻ്റ് എല്ലാം കൊടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഈ 11 ദിവസം 10ാം തീയതി ഇവർ ബന്ദിയോട് ആ കണ്ടക്ടറിനെ കാണാനിടയാണ്. അപ്പോൾ കണ്ടക്ടർ ബന്ദിയോട് നിന്ന് ഭീഷണിപ്പെടുത്തി, മാതാപിതാക്കൾക്കൊക്കെ വിളിച്ച് തെറി വിളിച്ച് മൃഗീയമായി ആക്രമിക്കാൻ നേരെ അവർ സംസാരിച്ചു. പിറ്റേ ദിവസം ബസ് കാത്തു നിന്നപ്പോൾ റോഡ് വൺകൂട്ടം ഗുണ്ടകളായി അവർ വന്ന് ആക്രമിച്ചു. ആക്രമിക്കപ്പെട്ട കുട്ടികൾ ഗുരുതരമായി പരിക്കേറ്റാണ് ഹോസ്പിറ്റലിലേക്ക് അന്ന് പോയത്. അങ്ങനെ ഇവന് പിറ്റേന്ന് ഇന്നലെ ഇവൻ ബസ്സിലുണ്ടായിരുന്നു. ബസ്സിലുണ്ടായിരുന്നപ്പോൾ അവൻ പറഞ്ഞത് എനിക്ക് 15ാമത്തെ കേസാണിത് 15ാമത്തെ കേസ്. 14 കേസ് വന്നിട്ട് ഞാൻ ഊരിയിട്ട് വന്നു. പിന്നെ നിങ്ങൾ ഈ ഒരു കേസ് ഞങ്ങൾക്ക് ഒരു കഥയല്ല എന്ന് പറഞ്ഞ് എന്നും ഞങ്ങൾ തയ്ക്കും എന്നൊരു ഭീഷണിപ്പെടുത്തിയിട്ടാണ്. സാക്ഷികളെല്ലാവരും ഉണ്ട്. എന്തുകൊണ്ട് കേസ് പ്രിൻസിപ്പാൾ പറഞ്ഞു ഇത് വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് പരാജയമായിട്ട് തന്നിട്ടാണ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികളെ വിളിച്ച് എല്ലാവരും പരാതി ഉദ്യമെങ്കിൽ എല്ലാ കുട്ടികളും സിഗ്നേച്ചറോട് കൂടി പരാതി പ്രിൻസിപ്പാളിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് കേസെടുക്കുമെന്ന് പറഞ്ഞു. സംഭവത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 3 വിദ്യാർത്ഥികളെ മംഗൽപ്പാടി സർക്കാർ ആശുപത്രിയിലും തലക്കും നെഞ്ചിനും പരിക്കേറ്റ സഫ്വാൻ എന്ന വിദ്യാർത്ഥിയെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുമ്പള പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഉപ്പള.